ഈ ഗായത്രിയുടെ സ്വഭാവം ഈ ദർശനയുടെ സ്വഭാവം തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണ് ഈ നോർമലി ഞാൻ ഇവിടെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു ഗായത്രിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്താണ് നിങ്ങൾ ഗണേശൻ എന്ന ഭർത്താവിനെ നിങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ, അല്ല ഈ ഗണേശൻ എന്ന് പറഞ്ഞ ഈ ഭർത്താവ് എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു അല്ല പ്ലീസ് ലെറ്റ് മീ കണ്ടിന്യൂ. മുത്തുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, 5 വർഷം 6 വർഷമായിട്ട് ഞാൻ ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ടിരുന്ന ഒരു കുട്ടീനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതിൻ്റെ അച്ഛൻ അബി എന്ന് പറഞ്ഞൊരു വ്യക്തി വരുമ്പോൾ നോർമലി നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് പേരിൽ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടി എന്നെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്ന അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നത്. ഞാനിതിന് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ പറഞ്ഞു തരൂ. ശരി, ഞാനൊരു കാര്യം പറയാം. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഗണേശനാണോ കിരൺ ആണോ ബെറ്റർ എന്ന്. നിങ്ങൾക്ക് ഗണേശനാണ് നന്നായിട്ട് തോന്നുന്നുണ്ടാവും. ആദ്യം അലമ്പല്ല, ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 വർഷം നമ്മൾ സ്വന്തം കുട്ടിയെ പോലെ വളർത്തി ആ ഒരു കുട്ടിനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഗണേശൻ ഒരിക്കലും അങ്ങനെ അതിന് തയ്യാറല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. എന്താണ് കറുത്തമുത്ത് സീരിയലിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? കറുത്തമുത്ത് സീരിയലിൽ ഞാനിപ്പോൾ ഏകദേശം 1.5 വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ അടിച്ച് പൊളിയാണ്. ഇതിന് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു സെറ്റ് ഇതാണ്. ടു ബി ഹോണസ്റ്റ് സീരിയൽ ഞാൻ കുറേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാണ് എൻ്റെ ലോങ്സ്റ്റ് സീരിയൽ. കറുത്തമുത്ത് തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 6 മണിക്ക് ഏഷ്യാനെറ്റിലും പിന്നെ എപ്പോഴും ഹോട്ട്സ്റ്റാറിലും.